ഈശോമിശിഹായിൽ സ്നേഹമുള്ള എൻ്റെ കൊച്ചുകൂട്ടുകാരെ, നോമ്പിലെ ഈ രണ്ടാമത്തെ ഞായറാഴ്ച നമ്മൾ ധ്യാനിക്കുക മത്തായിയുടെ സുവിശേഷം 7-ാം അധ്യായം 21 മുതൽ 27 വരെയുള്ള വാക്യങ്ങളാണ്. അവിടെ യഥാർത്ഥ ശിഷ്യനും കപടശിഷ്യനും എങ്ങനെയാണ് എന്നതിനെക്കുറിച്ചാണ് യേശു പറയുക. യേശുവിൻ്റെ നാമത്തിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുവെന്ന് വിളിച്ചു പറയുന്നവൻ കപടശിഷ്യനാണെന്നും അവൻ മണൽപ്പുറത്ത് ഭവനം പണിതവനെ പോലെയാണെന്നുമാണ് യേശു പറയുക. എന്നാൽ യഥാർത്ഥ ശിഷ്യൻ കർത്താവേ കർത്താവേ എന്ന് വിളിച്ചപേക്ഷിക്കുന്നവനല്ല, അവൻ്റെ സ്വർഗസ്ഥനായ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റുന്നവനാണ് എന്ന് യേശു പറയുകയാണ്. അവൻ സ്വർഗരാജ്യത്തിൽ പ്രവേശിക്കുമെന്നും കൂടി യേശു കൂട്ടിച്ചേർക്കുന്നുണ്ട്. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ കൊച്ചുകൂട്ടുകാരെ, എന്താണ് പിതാവിൻ്റെ ഇഷ്ടം എന്നൊരു ചോദ്യം നമ്മുടെയൊക്കെ മനസ്സിലേക്ക് ചിലപ്പോൾ കടന്നു വന്നേക്കാം. അതിനുള്ള ഉത്തരം എനിക്ക് തോന്നുന്നു 7-ാം അധ്യായം 24-ാം വാക്യം പറയുന്നുണ്ട്. യേശുവിൻ്റെ വചനം അനുസരിക്കുകയും അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുന്നവൻ പാറമേൽ ഭവനം പണിത മനുഷ്യന് തുല്യനാണെന്ന് യേശു പറയുന്നു. വില്യം ബെർക്ക്ലി എന്ന് പറയുന്ന ഒരു ദൈവശാസ്ത്രജ്ഞൻ സുന്ദരമായൊരു കഥ വിവരിക്കുന്നുണ്ട്. വളരെ സമ്പന്നയായ ആർഭാടപൂർവ്വം ജീവിച്ചിരുന്ന ഒരു സ്ത്രീ മരിച്ച് സ്വർഗത്തിലെത്തിച്ചേർന്നു. അവിടെ എത്തിയ ആ സ്ത്രീയെ സ്വർഗത്തിലെ ഭവനം കാണിക്കുന്നതിന് വേണ്ടി ദൈവം ഒരു മാലാഖയെ നിയോഗിക്കുകയാണ്. ഈ മാലാഖ ഈ സ്ത്രീയെയും കൊണ്ട് സ്വർഗത്തിലൂടെ നടക്കുമ്പോൾ രണ്ട് സൈഡിലുമായിട്ട് വലിയ വീടുകളും മണിമാളികകളൊക്കെ ഈ സ്ത്രീ കാണുകയാണ്. അവളും വിചാരിച്ചു, എനിക്കും ഇതുപോലെ നല്ലൊരു ഭവനം ലഭിക്കും. അങ്ങനെ ഒരുപാട് തെരുവുകളിലൂടെ അവർ നടന്നുപോയി. അവസാനം ഒരു കുടിലിൻ്റെ മുൻപിലെത്തി മാലാഖ അവിടെ നിന്നു. എന്നിട്ട് ആ കുടിൽ കാണിച്ചിട്ട് ഈ സ്ത്രീയോട് പറഞ്ഞു, ഇതാണ് നിങ്ങൾക്കുള്ള ഭവനം. വലിയ ഞെട്ടലോടെ ആ സ്ത്രീ മാലാഖയോട് ചോദിച്ചു, ഈ ഭവനം വളരെ ചെറുതല്ലേ, ഞാൻ എങ്ങനെയാണ് ഇതിൽ വസിക്കുക? മാലാഖ പറഞ്ഞു, ക്ഷമിക്കണം, നിങ്ങൾ ഭൂമിയിൽ ജീവിച്ചിരുന്ന കാലത്ത് അവിടെ നിന്ന് അയച്ചു തന്ന സാധന സാമഗ്രികൾ കൊണ്ടാണ് ഞങ്ങൾ ഈ ഭവനം നിർമ്മിച്ചിട്ടുള്ളത്. ഇതിനും വലിയൊരു ഭവനം നിർമ്മിക്കാൻ മാത്രം സാധന സാമഗ്രികൾ നിങ്ങൾ അയച്ചു തന്നിട്ടില്ല. ഈശോയിൽ സ്നേഹമുള്ള എൻ്റെ കൊച്ചുകൂട്ടുകാരെ, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന കാലത്ത് പാറമേൽ ഭവനം പണിതുകൊണ്ട് സ്വർഗത്തിൽ നല്ല വീടുകൾ നിർമ്മിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. പാറമേൽ ഭവനം പണിയുക എന്നാൽ യേശുവിൻ്റെ വാക്കുകളിൽ യേശുവിൻ്റെ വചനം ശ്രവിക്കുകയും അതനുസരിച്ച് ജീവിക്കുകയും ചെയ്യണം എന്നതാണ്. അങ്ങനെയെങ്കിൽ ഈ അനന്തര ജീവിതത്തിൽ കൊച്ചുകുട്ടികളായ നമുക്ക് എങ്ങനെ യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നവരും വചനമനുസരിക്കുന്നവരാകാം എന്ന് നമുക്കൊന്ന് ചിന്തിക്കാം. എല്ലാ ദിവസവും പ്രത്യേകിച്ച് ഈ നോമ്പ് കാലത്തിൽ പള്ളിയിൽ പോയിക്കൊണ്ടും വിശുദ്ധ ഗ്രന്ഥം വായിച്ചുകൊണ്ടും യേശുവിൻ്റെ വചനം ശ്രവിക്കുന്നവരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതുപോലെ ഭൂമിയിൽ ദൈവത്തിൻ്റെ പ്രതിനിധികളായ മാതാപിതാക്കളെയും അധ്യാപകരെയൊക്കെ അനുസരിച്ചുകൊണ്ടും ഈ പരീക്ഷാ കാലഘട്ടത്തിൽ നന്നായിട്ട് പഠിച്ചുകൊണ്ടും കോപ്പിയടിക്കാതെ വിശ്വസ്തതയോടെ പരീക്ഷകൾ എഴുതിക്കൊണ്ടും ഗെയിം കളിച്ച് സമയം കളയാതെ വേണ്ട വിധം സമയം ഉപയോഗിച്ചുകൊണ്ടും നമുക്ക് യേശുവിൻ്റെ വചനം അനുസരിക്കുന്നവരാകാൻ കൂടി പരിശ്രമിക്കാം. അങ്ങനെ ഈ നോമ്പ് കാലത്ത് യേശുവിൻ്റെ വചനം അനുസരിച്ചുകൊണ്ടും അതനുസരിച്ച് ജീവിച്ചുകൊണ്ടും യേശുവിൻ്റെ യഥാർത്ഥ ശിഷ്യരാകാൻ നമുക്ക് പരിശ്രമിക്കാം. അതിന് സർവശക്തനായ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ.